പ്രകൃതി പാചകത്തെക്കുറിച്ച് അസീന രണ്ട് വാക്ക് പറയുകയാണ്. പ്രകൃതി പാചകമോ പ്രകൃതിയുടെ ഒരു കാര്യവുമായിട്ട് ബന്ധമില്ലാത്ത അസീന, ഇതിൽ എന്താ പറയുക, ഒരു 7 വർഷം മുമ്പ് അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ നെച്ചോപ്പതിക്ക് വന്നത്. ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റാണ്, നോൺ വെജിറ്റേറിയൻ ചിക്കൻ ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റ്. പച്ചക്കറിയെ കഴിക്കാത്ത ആൾ ഇതിലേക്ക് ബന്ധപ്പെട്ട് വരികയാണ്. നമ്മുടെ ഇതിൻ്റെ എല്ലാ പ്രത്യേകത ഞാൻ രാവിലെ പറഞ്ഞ മാതിരി, 2 ഒക്ടോബർ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അസീന ഇതിൽ വന്ന ശേഷം എല്ലാ ക്യാമ്പുകളിലും വരികയാണ്. എല്ലാ ക്യാമ്പിലും ഇത് പഠിക്കുകയും ക്യാമ്പുകളും ഈ സത്സംഗവുമായിട്ടുള്ള ബന്ധം അതിനാണ്. അത് ഇന്ന് എത്തിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൊടുവായൂർ പ്രകൃതി ജീവന സമിതിയിലെ പച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി, ഉച്ചയ്ക്ക് എന്നും ഭക്ഷണം. ഇവിടെ പറഞ്ഞ മാതിരി ജേക്കബ് സാറ് ഞങ്ങളും പറയുന്ന മാതിരി മൺപാത്രത്തിൽ ഈ പറഞ്ഞ പോലെ പച്ചമുളകും ഇഞ്ചി ഇട്ടുകൊണ്ട് ഇതേ രീതിയിൽ എണ്ണയോ താളിക്കലോ ഈ പറഞ്ഞ പോലെ ഉള്ളിയൊന്നും ഇല്ലാത്ത പാചകം അത് ചെയ്യുന്നു. ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോൾ അവർക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണം വെച്ചു കൊടുക്കുകയും ഒരുപാട് പേര് പല ഭാഗത്തു നിന്നും 10 കിലോമീറ്റർ അപ്പുറത്തിറക്കാൻ ഭക്ഷണം കഴിക്കാൻ വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു മാറ്റം ഈ പ്രകൃതി ജീവനത്തിലൂടെ വന്ന് ഈ പാചകത്തിൽ വന്ന് ആ അസീന പറഞ്ഞ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം അത് അത്ഭുതാവഹമാണ്. അവിടെയുള്ള ഇന്ന് കഴിച്ച ഭക്ഷണം ഞങ്ങളത് അനുസരണം കുറേ പേർക്ക് ഇതിൽ ഭക്ഷണത്തിൻ്റെ പരിചയം ഉണ്ടാവും. ഏതായാലും ഈ പ്രകൃതി ജീവന സമിതിയുടെ ആ സത്സംഗത്തിലൂടെ ആ കുട്ടിയിൽ വന്ന മാറ്റം നമ്മളത് കേൾക്കാൻ പോവുകയാണ്. പ്രകൃതി പാചകം, അതിനെക്കുറിച്ച് ഇന്ന് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് പ്രകൃതി ജീവന സമിതിയിലെ ട്രഷറർ കൂടിയായ അസീനിയെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ഇന്നത്തെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനും ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ സാധാരണ നമുക്ക് ഇപ്പോൾ ഈ കണ്ടുവരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങൾ, ഇപ്പോൾ മരുന്നില്ലാത്ത വീടില്ല, മരുന്ന് കഴിക്കാത്ത ആൾക്കാരൊന്നുമില്ല. എന്തിന് ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ തൈറോയ്ഡ് അങ്ങനെ ഇപ്പോൾ 20 ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ 7 വർഷമായി. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു 20 വയസ്സാകുമ്പോഴത്തേന് ഷുഗർ, VP അല്ലെങ്കിൽ ലോ VP ഇങ്ങനെ കുട്ടികൾക്കടക്കം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന കാരണം ഭക്ഷണമാണ്. അപ്പോൾ ഈ ഭക്ഷണം എന്ത് കഴിക്കണോ, അതുപോലെ എങ്ങനെ കഴിക്കണോ, എപ്പോൾ കഴിക്കണം എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞിട്ട് കറിയില്ല, ഞാനും പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ നല്ല വ്യായാമം ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു അസുഖം വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിന് ദൈവത്തിൽ നിന്ന് ഞാൻ ഒന്ന് പറയണം. അപ്പോൾ സാധാരണ ഭക്ഷണം പറയുമ്പോൾ അപ്പോൾ നമ്മൾ സാധാരണ ഇഡലി ദോശ കഴിക്കും രാവിലെ, അതുപോലെ തന്നെ പുഴുങ്ങലേരി കഴിക്കും, അതുപോലെ ഇടയിൽ ചായ, കാപ്പി, എണ്ണക്കടി അങ്ങനെ കഴിക്കും. വീണ്ടും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, വീണ്ടും 3-4 മണിയായ എണ്ണക്കടി കഴിക്കും, രാത്രി ടിഫിൻ എന്തെങ്കിലും കഴിക്കും, ഉഴുന്ന് പലഹാരമോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശീതളപാനീയങ്ങൾ കുടിക്കും, ഇങ്ങനെയാണ് ഐസ്ക്രീം, ഇങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഈ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരം കഴിക്കുമ്പോഴാണ് അതിൽ നാരുകളുണ്ടാവില്ല, അതുപോലെ പോഷകങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ദഹനക്കേടും അതുപോലെ തന്നെ മലബന്ധവും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾക്ക് 99% കാരണം ദഹനക്കേടും മലബന്ധവുമാണ്. അപ്പോൾ ദഹനക്കേട് നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റിയ ആഹാരം കഴിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാക്കാറുള്ള ഭക്ഷണം നമുക്ക് കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ മലം ശരിക്കും പോകാത്തതിൻ്റെ മൂലം പല പ്രശ്നങ്ങളും വരാറുണ്ട്. തലവേദനയടക്കം മലബന്ധം മൂലം വരാറുണ്ട്. മൈഗ്രെയിൻ പറഞ്ഞ തലവേദന ഈ മലബന്ധം കൊണ്ടാണ് ശരിക്കും വരുന്നത്. അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഈ തലവേദന വരുമ്പോൾ നമുക്ക് എന്ത് വേദന വന്നാലും ഡോക്ടറെ കാണും, അല്ലെങ്കിൽ പെയിൻ കില്ലർ വാങ്ങിക്കഴിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ദിനചര്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രകൃതി ഭക്ഷണം അതൊരു ശരിക്കും ഒരു കലയാണ്. ഇത് നമുക്ക് നല്ല താല്പര്യത്തോടെ
വയ്ക്കാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കാം. പക്ഷെ കുറച്ച് പേർക്ക് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്കും ഇത് മനസ്സിലാവണില്ല. പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണില്ല അവർ. അയ്യോ ഇഡലി ദോശ കഴിക്കേണ്ട പറഞ്ഞാൽ അവർ പെട്ടെന്ന് ടെൻഷനാവണം. എൻ്റെ അനുഭവത്തിൽ പറയണം, ഉഴുന്ന് പലഹാരം കഴിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ഉഴുന്ന് പലഹാരം മാറ്റിയിട്ട് നമുക്ക് പുട്ട്, അതുപോലെ തന്നെ റാഗി കൊണ്ടുള്ളത്, അതുപോലെ ചെറുധാന്യം കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ ചെറുധാന്യങ്ങൾ കൊണ്ട് കഴിക്കാം. ഉച്ചയ്ക്ക് അതുപോലെ നമ്മുടെ തവിടുള്ള അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാം. ഈ തവിടുള്ള അരിക്കും പുഴുങ്ങലരിക്കും ഒരുപാട് മാറ്റമുണ്ട്. കാരണം പുഴുങ്ങലരിയിൽ ഒരു പോഷകങ്ങളും ഇല്ല, വെറുതെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെളുത്ത സാധനമാണ്, അതുപോലെ വെളുപ്പിച്ചതാണ്, അതിൽ ഒരു ഇതുമില്ല, പോഷകങ്ങളുമില്ല. അപ്പോൾ തവിടുള്ള ആഹാരം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആഹാരം അരി മാറ്റുമ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ ജീവിതം രോഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റമുണ്ട്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണിതും. അപ്പോൾ ഈ അരിയിൽ തന്നെ നമുക്ക് 21 വിറ്റാമിൻസ് ഉണ്ട്. അതിൽ ഒരു പ്രത്യേക വിറ്റാമിൻസാണ് തയാമിൻ പറഞ്ഞ വിറ്റാമിൻസ്. ഇതിൽ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഈ തവിട അരിയിലുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ പാത്രങ്ങൾ, ഇപ്പോൾ അലുമിനി പാത്രത്തിലാണ് കൂടുതൽ പേരും പാചകം ചെയ്യണത്. അലുമിനി പാത്രം മാറ്റുമ്പോൾ തന്നെ നമുക്ക് അതും നല്ലൊരു ഗുണം കിട്ടുന്നുണ്ട്. അലുമിനി പാത്രം ഉപയോഗിക്കുമ്പോൾ ശരിക്കും അൾസിമേഷൻ എന്ന രോഗം, അതുപോലെ തന്നെ കിഡ്നി പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ അലുമിനിയം ഓക്സൈഡ് പറയുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പ്രധാനമായ ഒരു ഘടകമാണ് അലുമിനിയം ഓക്സൈഡ്. ആ ഈ അലുമിനിയത്തിൻ്റെ എരിവും പുളിയൊക്കെ കറി വയ്ക്കുമ്പോൾ അലുമിനിയം ഓക്സൈഡ് ഇളകും. അപ്പോൾ കൂടുതൽ അലുമിനി പാത്രം ഉപയോഗിക്കുക വേണ്ട, മൺപാത്രമാക്കിയ ഏറ്റവും നല്ലത്. അതിനും നല്ല മാറ്റമുണ്ട്. അലുമിനി പാത്രം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചറിയാവുന്നതാണ്. അതുപോലെ തന്നെ എരിവിന് പച്ചമുളകാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. പുളി, ഈ പുളി ഉപയോഗിക്കും, വാളം പുളി ഉപയോഗിക്കുമ്പോൾ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് നമുക്ക് വരുന്നുണ്ട്. അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. കാരണം ഈ മുളക് പൊടി, പുളി, അതുപോലെ എണ്ണ ചൂടാക്കുക, കടുക് തളിക്കുക, ഇതൊന്നും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. സാധാരണ ഭക്ഷണം വെജിറ്റേറിയൻ ആണ്, ഞാൻ ഇറച്ചിയും മീനും മുട്ടയൊന്നും കഴിക്കണില്ല, ഞാൻ പക്കാ വെജിറ്റേറിയൻ ആണ്, എനിക്കൊരു അങ്ങനെ പറഞ്ഞ കാര്യമില്ല. ഇതിൽ തന്നെ വിരുദ്ധാഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അത് എണ്ണ ചൂടാക്കുക, കടുക് തളിക്കുക, മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ പുളി ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പം ഇതും നല്ലൊരു നമുക്കൊരു ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മൺപാത്രം കൂടുതലും നമുക്ക് കറി വയ്ക്കാനൊക്കെ വയ്ക്കാം, അത് ചോറ് വയ്ക്കാനും സ്റ്റീൽ പാത്രത്തിലാണ് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകൃതി ഭക്ഷണം വയ്ക്കുമ്പോൾ ഇലക്കറികളും പച്ചക്കറികളും കൂടുതൽ ഉപയോഗിക്കാം. ഇലക്കറി പറയുമ്പോൾ ഇപ്പം നമ്മൾ നാടൻ നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന ഇലകൾ, ഇപ്പം മത്തൻ്റെ ഇല, കുമ്പളങ്ങേന ഇല, അതുപോലെ തന്നെ അകത്തിച്ചീര, ഇതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇലവർഗ്ഗങ്ങൾ, മുരിങ്ങിയ ഇല, ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുക. ഒരു നേരം ഭക്ഷണം നല്ല രീതിയിൽ ഇലക്കറിയും അതുപോലെ തന്നെ നല്ല പച്ചക്കറിയും സലാഡും, അതുപോലെ ഔഷധ സസ്യങ്ങൾ കൊണ്ടുള്ള ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഔഷധ സസ്യം പറയുമ്പോൾ നമുക്ക് കറിവേപ്പില, അതുപോലെ മണിത്തക്കാളി ഇല, തഴുതാമി ഇല, ഇതൊക്കെ നമുക്ക് ചമ്മന്തിയായിട്ട് കഴിക്കാവുന്നതാണ്. അതിന് പുളിപ്പിന് മാങ്ങയോ തക്കാളിയോ ചേർത്തിട്ട് നമുക്ക് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെട്ടി തന്നാൽ നല്ല ഗുണം കിട്ടും. അതുകൊണ്ട് സലാഡ് എന്ത് കഴിക്കുമ്പോഴും നമുക്ക് സലാഡായിട്ട് പച്ചക്കറി കൂടുതൽ കഴിക്കുക. പിന്നെ വേവിച്ച ആഹാരം പറയുമ്പോൾ നമുക്ക് ഉപ്പേരികളോ അവിയലോ ഓലനൊക്കെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു നേരം നല്ലൊരു ഭക്ഷണം കഴിക്കുക. പിന്നെ രാവിലെയും വൈകുന്നേരം നമുക്ക് കൂടുതൽ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് സലാഡും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും റാഗി കൊണ്ടോ അതുപോലെ ചെറുധാന്യങ്ങൾ, ചാമ്പ, തേന കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കൊണ്ട് വരിക. ഉച്ചയ്ക്ക് നമ്മുടെ ഈ തവിട് കൊണ്ടുള്ള അരി കഴിക്കുക. വൈകുന്നേരം കൂടുതലും പഴങ്ങൾ കഴിക്കുക. പഴങ്ങൾ കഴിക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. ഞാൻ തന്നെ 83 കിലോ വെയിറ്റുള്ള ആളായിരുന്നു, നല്ല 83 കിലോ വെയിറ്റുള്ളതായിരുന്നു. പണ്ട് എന്ത് കഴിച്ചാലും തടി കുറയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രകൃതി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരിക്കും തടി കുറഞ്ഞത്. അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ 2 പഴം കഴിച്ചതാണ്. ഇപ്പോൾ ഇപ്പോഴാണ് കുറച്ച് ചോറ് കഴിച്ചത്. അപ്പോൾ ഇത്ര നേരം ഒരു പ്രശ്നവുമില്ല. ഇതേ സമയം നമുക്ക് ഉഴുന്ന് പലഹാരം, അതുപോലെ എണ്ണയിൽ കുറച്ച് ചായ, കാപ്പി, വടയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ കാല് വേദന, കുതിങ്കാല് വേദന, അതുപോലെ നമുക്ക് പേശികളൊക്കെ വേദന, വെയ്യാന്നുള്ള ഒരു ഫീൽ തോന്നും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് വെയ്യാന്നുള്ള ആ ഒരു തോന്നലില്ല. എത്ര നേരം വേണമെങ്കിലും നിന്ന് നമുക്ക് പണി ചെയ്യാവുന്നതാണ്. കുറേ നേരം നിന്ന് പണി ചെയ്താലും നമുക്ക് ക്ഷീണമില്ല. അതിന് കാരണം ഈ പ്രകൃതി ഭക്ഷണം മാത്രമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ മനസ്സും, ഇപ്പോൾ ഭക്ഷണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ മനസ്സും അതിന് നല്ലൊരു ഇത് വേണം. ഇപ്പം നല്ല പോസിറ്റീവായിട്ടുള്ള വിചാരത്തോട് വേണം ഭക്ഷണം വയ്ക്കാൻ. നമുക്ക് ഈ കഴിക്കണം ഭക്ഷണം
നല്ല ഇതോടെ പാചകം ചെയ്യുന്നത് കൊണ്ട് ഇനി കഴിക്കുന്ന ആൾക്കും കൂടെ അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല, ഉള്ളത് ഞാൻ പറഞ്ഞു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വീട്ടമ്മ അപ്പോൾ അടുക്കള ആശുപത്രി വീട്ടമ്മ ഡോക്ടർ ഭക്ഷണം മരുന്നായിട്ട് കഴിക്കുക. ഈ ഭക്ഷണം ഞാൻ ദിവസവും അവിടെ കൊടുവായൂർ പ്രകൃതി ജീവന സമിതിയിൽ എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടി കുറേ പേര് വരുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറി പറഞ്ഞിട്ട് ദിവസം വന്ന് കഴിക്കാറുണ്ട്. ഞങ്ങളവിടെ ഈ അരി കൊണ്ടുള്ള കഞ്ഞിയാണ്, വെജിറ്റബിൾ കഞ്ഞിയാണ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ ഒരു തോരനോ എന്തെങ്കിലും ഉണ്ടാക്കും, ഇലക്കറി ഉണ്ടാക്കും, സലാഡ് ഉണ്ടാക്കും, ചമ്മന്തി ഉണ്ടാക്കും, വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കും, പിന്നെ മില്ലറ്റ് ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള പായസം വയ്ക്കും. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കൈവേദനയായിട്ട് ഒരാൾക്ക് കൈ ഇങ്ങനെ പൊക്കാൻ, എൻ്റെ അനുഭവത്തിൽ പറയാണ്, അപ്പോൾ ഒരു 4-5 മാസം മുമ്പ് അയാൾക്ക് കൈ പൊക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നു. അപ്പോൾ സലീമാഷ് പറഞ്ഞു 21 ദിവസം ഈ ഭക്ഷണം കഴിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മാറും പറഞ്ഞു. അപ്പോൾ ഞാനും ശരിക്കും വിശ്വസിച്ചില്ല. 21 ദിവസം കഴിക്കുമ്പോൾ കൈ ഇങ്ങനെ ഇപ്പോൾ ശരിയാവുമോ, മരുന്നൊന്നും ഇല്ലാണ്ട് എന്നൊക്കെ എനിക്ക് ചെറിയൊരു ഇത് തോന്നി. പക്ഷേ അയാൾ രണ്ട് ദിവസം അയാൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം വന്നു. ഞങ്ങളുടെ മുമ്പിൽ തന്നെ സാർ കൈ പൊക്കാൻ ഒരു കുഴപ്പമില്ല, നല്ല മാറ്റം ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ദിവസം കഴിക്കാൻ വരികയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് കൊളസ്ട്രോൾ ആയിട്ടും ഷുഗറായിട്ടും ബി പി ആയിട്ടൊക്കെ പ്രശ്നമുള്ളവർ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണവർ ഇപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് എനിക്ക് 2 ദിവസം ലീവ് എടുക്കാം, ഭക്ഷണമൊന്നും വെക്കണ്ട പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുമ്പോൾ അവർ വേണ്ട ഭക്ഷണം ഞങ്ങൾക്ക് ഡെയിലി വേണം, ഈ ഭക്ഷണം കഴിക്കാണ്ട് പറ്റുന്നില്ല, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, അതുപോലെ ടാബ്ലറ്റൊക്കെ കുറച്ചു, ഒരാൾ ടാബ്ലറ്റ് തന്നെ നിർത്തി, ഷുഗറായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ മരുന്ന് അയാൾ കുറച്ചു, ഷുഗറിൻ്റെ മരുന്ന് കുറച്ചു. അപ്പോൾ അയാൾക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ അനുഭവത്തിലൂടെ തന്നെ ഞാനും പഠിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭക്ഷണമെന്ന് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നു. ഇപ്പോൾ രമണി ചേച്ചിയൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചിട്ട് അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് വെച്ച് പഠിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ഗുണവും കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പോൾ എനിക്ക് അതിൽ അവർക്ക് ഗുണം കിട്ടുന്നല്ലോ എന്നുള്ള വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് എവിടേക്കെങ്കിലും പോകാനൊന്നും പറ്റില്ല, ഈ ഭക്ഷണം വയ്ക്കുന്ന കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരികയാണ്. അപ്പോൾ എനിക്ക് എവിടേക്കും പോകാനൊന്നും പറ്റില്ല, ദിവസം ഭയങ്കര ഇതാണ്. രാവിലെ വീട്ടിലും പണി ചെയ്തിട്ട് ഇവിടെയും വന്ന് ചെയ്യണമല്ലോ. അപ്പോൾ നിർത്താം, എനിക്കിത് എങ്ങനെയും നിർത്താൻ പറഞ്ഞ് നോക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ വന്ന് എൻ്റെ മുഖത്ത് വന്ന് നിൽക്കും. വെയ്യാ പറഞ്ഞിട്ട് വന്നവർ നല്ല ഉഷാറായല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് ഞാൻ എൻ്റെ കാര്യം ആലോചിക്കില്ല, അവരുടെ കാര്യം ആലോചിക്കും. അവരിങ്ങനെ കുഴപ്പമില്ല കുട്ടി, എനിക്ക് നല്ല ഉഷാറുണ്ട്, നിന്റെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വയ്യാന്നുള്ള തോന്നലൊന്നുമില്ല, നല്ല ഉഷാറുണ്ട് കുട്ടി, അത് മരുന്നൊക്കെ കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ ഓർമ്മ രാവിലെ എനിക്കുമ്പോൾ തന്നെ ആ ഓർമ്മ വന്ന് അവർ പറയുന്ന കാര്യം വന്ന് എൻ്റെ മുഖത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ വേഗം പിന്നെ പെട്ടെന്ന് 8-8 ആകുമ്പോഴേക്കും ഞാൻ ഓടും, ചെയ്ത് കൊടുക്കും. 12 വരെ അവിടെ ഉണ്ടാവും, വർക്ക് ഉണ്ടാവും. പിന്നെ എല്ലാവരും വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതി ഭക്ഷണം പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, സത്യം പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. ഉഴുന്ന് പലഹാരം നിർത്തിയിട്ട് നമ്മൾ ഇതിലേക്ക് വരിക, റാഗി കൊണ്ടുള്ള ചാമ്പാത്തിന കൊണ്ടുള്ള പുട്ടൊക്കെ കഴിക്കുക. ഇപ്പോൾ രാവിലെ സലാഡും ഉപ്പേരിയുമാണ് കൂടുതൽ സാർ കഴിക്കാൻ പറയുന്നത്. അങ്ങനെ അതുമാത്രം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ചെറുധാന്യം കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുക ഒരു നേരം. അതുപോലത്തെ ഒരു നേരം തവിട് കൊണ്ടുള്ള അരിയിലേക്ക് നിങ്ങൾ വരിക. പുഴുങ്ങലേരി കഴിക്കണ്ട എന്തായാലും. പുഴുങ്ങലി അപ്പോൾ ഒരാൾക്ക് ഇതുപോലെ ഒരു അനുഭവം കൂടി പറയാം. നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കില്ല, വെജിറ്റേറിയൻ ആണ് ആൾ, പക്ഷെ ആൾക്ക് ഹാർട്ട് പ്രോബ്ലം വന്നു. അപ്പോൾ സാർ ചോദിച്ചു എന്താ നിങ്ങളുടെ ഭക്ഷണ രീതിയൊക്കെ എന്താന്ന് ചോദിച്ചപ്പോൾ രാവിലെയും ചോറ് കഴിക്കും, ഉച്ചയ്ക്കും ചോറ് കഴിക്കും, രാത്രിയും ചോറാണ് കഴിക്കണം പറഞ്ഞു. അപ്പോൾ ഈ പുഴുങ്ങലേരി മാത്രം കഴിച്ചത് കൊണ്ട് ഈ അറ്റാക്ക് ഹാർട്ടിൽ പ്രശ്നം വന്നു എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അയാൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈ രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ നല്ല മാറ്റമുണ്ട് പറഞ്ഞു. അതുപോലെ ഒരാൾ പെട്ടെന്ന് ഹാർട്ട് ബ്ലോക്കാണ്, ഓപ്പറേഷൻ വേണമെന്ന് ഹോസ്പിറ്റലിൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഈ ഭക്ഷണ രീതി പറഞ്ഞു കൊടുത്തു. കുറച്ച് ദിവസം പറഞ്ഞു കൊടുക്കും, കഴിക്കുമ്പോൾ തന്നെ ആൾക്ക് മാറ്റം കണ്ടു തുടങ്ങി, വേദനയൊന്നുമില്ല, അവിടെ ഒരു കിരം പോലെ തോന്നി കൊണ്ടാണ് വന്നത്, ആ അത് തോന്നലൊന്നുമില്ല സാറേ, അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കഴിക്കാൻ ശ്രമിക്കുക.
അത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല, എന്തൊക്കെയോ പറഞ്ഞുപോയി. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമസ്കാരം.